ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോണ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് അപാര ടേസ്റ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തത് ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റോളം നന്നായിരുന്നു സോർട്ട് ചെയ്യണം. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിന് സ്ലൈസ് ചെയ്തതാണ്. അതും കൂടി ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ചേർക്കേണ്ടത് ക്യാപ്സിക്കം ആണ്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം. അതും ഇതുപോലെ നീളത്തിന് സ്ലൈസ് ചെയ്തതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഓവർ കുക്ക് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മയണൈസ് ആണ്. ഇതിപ്പോൾ ഹോം മെയ്ഡ് മയണൈസ് ആണ്. മയണൈസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ടുണ്ട്. 4 വരെ ഒരു 6 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. ഒരു 7-8 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്, നമ്മൾ ബ്രെഡിനെ മിക്സിയിലിട്ട് പൊടിച്ച് പൊടിയാക്കിയത്. പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 മുട്ട. 2 മുട്ട നമുക്ക് ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതൊരു ഒരു കോട്ടിങ് കൊടുക്കാനായിട്ടാണ്. ടോപ്പിലും അതുപോലെ ഉള്ളിലും നമ്മൾ ഒരു കോട്ടിങ് കൊടുക്കണുണ്ട്. വേറെ ലംസ് ഒന്നും കെട്ടാതെ നന്നായിട്ട് നമ്മൾ മുട്ടയും മൈദയും ആയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വെജീസിൻ്റെ കൂട്ടാണ്. അത് ഒരു 1-1.5 സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഒരുപാട് ഓവറായിട്ട് വെജീസ് വെച്ച് കൊടുക്കരുത്, കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ ഒന്ന് വെച്ച് ഷേപ്പ് ചെയ്തതിന് ശേഷം മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ എഗ്ഗ് വാഷ് ചെയ്യണം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ വെജ് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതും കൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ അരികും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ 4 ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ടോപ്പിലും സൈഡിലെ എല്ലാ ഭാഗത്തും ഈ കാണുന്ന പോലെ ഒന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കണം. ആ ജോയിൻ ചെയ്ത ഭാഗത്ത് കുറച്ച് കൂടുതൽ എഗ്ഗ് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് ഇതൊന്ന് മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്നത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ബോക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിത് ഒരു വശം കുക്ക് ചെയ്താൽ മതിയാവും. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതും വളരെ കെയർഫുള്ളായിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വശം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. മറുവശവും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ വശങ്ങളൊക്കെ നമുക്ക് ഈ കാണുന്ന പോലെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്കൊരു റോ ആയിട്ട് തോന്നുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു ഡിഷാണിത്. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലും ഫ്രണ്ട്സൊക്കെ വന്നാലും വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡിപ്പ് സോസിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്തേക്കണം. അതായത് മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.